Renby. എന്റെ രണ്ടിരട്ടൻ ധൈര്യം കൈവിടുന്നില്ല. എന്റെ ഏട്ടൻ പാട്ടിന്റെ വഴി തന്നെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുക. രൺവീരേട്ടാ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ചേട്ടൻ ചേട്ടന്റെ സ്വപ്നങ്ങൾ കൈവിട്ടു പോവാൻ അനുവദിച്ചില്ലല്ലോ. ഇന്ന് ഞാനിവിടെ ഈ പാട്ട് പാടിയത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മാത്രം, നമ്മുടെ പാപ്പാജിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി. കൃഷി വിദ്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നിട്ടുള്ളവരാരും എന്റെ പാട്ട് കേൾക്കാതെ വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് സന്തോഷമായില്ലേ? എന്ന് വെച്ച് ഒരിക്കലും ഞാൻ എന്റെ പ്രതിജ്ഞ മറക്കില്ല. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി ഒരിക്കലും ഞാൻ എന്റെ പാട്ടിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഞാൻ തകർത്തു കളഞ്ഞത്. എന്നാൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെറുതെ അഭിനയിച്ച് കാണിക്കാനും അറിയില്ല. വീര, ഒരു ഗായകനാവുന്നുള്ള സ്വപ്നം ഞാൻ മായച്ചു കളഞ്ഞു. ഇനി ഏതൊരു ശക്തിക്കും
എൻ്റെ ആ സ്വപ്നത്തെ തിരിച്ചു തരാൻ സാധിക്കില്ല. ഞാനിത് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളും ഈ കാര്യങ്ങൾ അംഗീകരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് നിങ്ങൾ വിഷമിക്കുന്ന കാണാനുള്ള മനസ്സുറപ്പില്ല. അല്ല രൺവീർ, ഞങ്ങളുടെ വിഷമങ്ങളുടെ തുടക്കം നിന്റെ വിഷമങ്ങളിൽ നിന്ന് മാത്രമാണ്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞങ്ങളെ വിഷമിപ്പിക്കില്ലെന്നാണോ കരുതിയത്? എനിക്കൊരു കുഴപ്പമില്ല അമ്മ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ആ നശിച്ച ദിവസം നിങ്ങൾ എല്ലാവരും മറക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുൻപേ ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്കിനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അങ്ങ് മറക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കൃഷി വിദ്യാലയം പോലെ ഒരു വലിയ സ്വപ്നം നമ്മുടെ മുൻപിലുണ്ടല്ലോ. മറ്റുള്ളവയൊക്കെ മറന്നുകൊണ്ട് നമുക്ക് അതിൽ മാത്രം ശ്രദ്ധിക്കാം. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ഒരു സംസാരവും വേണ്ട. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തുമാത്രം സംസാരിക്കുന്നു അത്രത്തോളം ആ മുറിവ് വലുതായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് അതിൻ്റെ വേദനയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കെന്നാ ഓരോ ചോക്ലേറ്റ് കഴിച്ചാലാ? താങ്ക്സ് ബൽദേവ്, പക്ഷേ ഇപ്പൊ ഇതൊന്നും കഴിക്കാൻ എനിക്ക് യാതൊരു മനസ്സും ഇല്ല. അതുകൊണ്ടാ വീരാ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്നോടാണ് വിളിക്കുന്നത്? ഏ, അതെ, നിന്റെ മനസ്സിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ശരി എന്നോട് പറഞ്ഞൂടെ. നിനക്ക് മനസ്സൊന്ന് ശാന്തമാക്കിക്കൂടെ. ഏ, പറ. ബൽദേവ്, അത് രൺവീരേട്ടന് മീതെ എന്തേലും നിർബന്ധം അടിച്ചേപ്പിക്കുന്നത് ശരിയാവില്ല എന്ന് ഇന്ന് ഉച്ച വരെ ഞാൻ കരുതിയത്. ഒരു ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുക എന്ന് വെച്ചാൽ അത് എത്രത്തോളം അത്യാവശ്യം ചേട്ടൻ സ്വയം ചിന്തിക്കേണ്ടതാ. അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല, പക്ഷെ അത് ഏട്ടൻ സ്വയം വിചാരിച്ചല്ലേ നടക്കൂ. പക്ഷേ ശരിക്കും പറഞ്ഞ സമയം കടന്നു പോകുന്നതോറുണ്ടല്ലോ ബൽദേവ്, എനിക്കിപ്പോ തോന്നുന്നത് ഏട്ടൻ പാടാനുള്ള ഏട്ടന്റെ കഴിവിനെയുണ്ടല്ലോ അത് ഏട്ടൻ മനസ്സിന്റെ ഏതോ കോണിൽ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഏട്ടൻ ആദ്യമായിട്ട് ഏട്ടന്റെ സ്വപ്നങ്ങളിലേക്ക് മടക്കയാത്ര നടത്തുന്നാ വിചാരിച്ചത്. പക്ഷെ ചേട്ടൻ ഇപ്പോ ആ വഴിക്ക് പോവരുതെന്ന പ്രതിജ്ഞ എടുത്തിരിക്കല്ലേ. എങ്ങനെ രൺവീർ ഏട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാ? കിട്ടിയാടി ചെറുതൊന്നും അല്ലല്ലോ വീര, ഇങ്ങനെയൊക്കെ ചെയ്ത അവന്റെ സങ്കടം കുറയുന്നതായിരിക്കും. രൺവീക്ക് ചിലപ്പോ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി എന്താ ചെയ്യേണ്ടെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി വീര. രൺവീരേട്ടൻ വീണ്ടും പാടാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ബൽദേവ. ഇന്നവിടെ സ്റ്റേജിൽ ചേട്ടൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് നീ കണ്ടോ, ഏട്ടന്റെ കണ്ണില് വല്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ശരിക്കും ഏട്ടന്റെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചു. അതുപോലെ ചേട്ടൻ അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആ അന്തരീക്ഷം മുഴുവനും ഒരു സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു. സംഗീതം നൽകുന്ന സന്തോഷം എത്രയെന്ന് ശരിക്കും പറഞ്ഞ രൺവീരേട്ടന് പോലും തിരിച്ചറിയില്ല എന്നാ തോന്നണ. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് ഏട്ടന്റെ സന്തോഷം തിരിച്ചു കൊടുത്തേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ രൺവീരേട്ടന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാവും ബൽദേവ്.
അത് മതി, ഈ ഒരു ഒറ്റ കാര്യമല്ലുള്ളൂ. നീ ഇപ്പൊ പറഞ്ഞത് എനിക്കും വലിയ സന്തോഷം തരുന്ന കാര്യാ. എന്ന് വെച്ചാ തല്ലി കൊന്നിട്ടാണെങ്കിലും നീ തോൽവി സമ്മതിക്കാൻ പോണില്ല ആണല്ലോ. നീ വിഷമിക്കണ്ട പെണ്ണെ, നിന്റെ കൂടെ ഈ ബൽദേവില്ലേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ വിഷമങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇടിച്ച് ഇടിച്ച് തകർക്കണമെങ്കിലേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തകർക്കാമേ. നമ്മൾ ഇതിൽ ജയിക്കുകയും ചെയ്യും ബൽദേവ്. ബൽദേവ സത്യമായിട്ടും നീ എന്റെ കൂടെ ഉള്ളപ്പോ ഉണ്ടല്ലോ, എന്റെ ധൈര്യം ഇരട്ടിയാവാറുണ്ട്. എല്ലാം ശരിയാവും എന്റെ പുലിക്കുട്ടി. അതുപോടെ നമുക്കിനി ഒരു ചോക്ലേറ്റ് കഴിച്ചോളെ. മുഴുവൻ മുഴുവൻ കഴിക്കണം. അത് രൺവീരേട്ട, എനിക്കിങ്ങോട്ട് ഉറക്കം വരുന്നില്ല. പക്ഷേ ചേട്ടൻ എന്ത് ഇതുവരെ ഉറങ്ങാൻ നിൽക്കുന്നേ? അത് ഞാൻ രാവിലെ താമസിച്ചല്ലേ എണീറ്റത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഉറക്കം വരുന്നില്ല. വീര ഇങ്ങനെ പാതിരാത്രി വരെ ഉറങ്ങാതിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. നീ ഒരു കാര്യം ചെയ്യും, മുറി പോയി കണ്ണടച്ച് കിടക്ക്, ഉറക്കം താനേ വന്നോളൂ. രൺവീരേട്ട, ചെറുപ്പത്തിലേട്ടൻ ഇങ്ങനൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഏട്ടൻ ഞാൻ നന്നായി ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ താരാട്ട് പാടിയല്ലേ ഉറക്കിയിരുന്നേ. ഇപ്പോഴാണെങ്കിൽ എനിക്കും ഉറക്കം വരുന്നില്ല, ഏട്ടനും ഉറങ്ങിയിട്ടില്ല. ഏട്ടൻ വന്നേ, എന്നൊന്ന് താരാട്ട് പാടി ഉറക്ക്. എന്താ വരില്ലേ വീരാ? നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ഞാനൊരു താരാട്ടും പാടാൻ പോകുന്നില്ല. ഇനി രൺവീരേട്ടൻ എന്നെ താരാട്ട് പാടി ഉറക്കാൻ വയ്യെങ്കിൽ സാരല്ലേ, ഞാനിവിടുന്ന് പൊയ്ക്കോളാം ഏട്ടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? രൺവീരേട്ടനാണെങ്കിൽ അമ്പിനും ബില്ലിനും അടുക്കുന്നുമില്ല. രൺവീരേട്ടൻ പണ്ടെനിക്ക് പാടി തന്ന താരാട്ട് പാട്ട് എന്നെ പ്ലേ ചെയ്യാം. സാധാരണ താരാട്ട് ഉറങ്ങാൻ വേണ്ടി കേൾക്കാറ്, എന്നാലിപ്പോ ഈ താരാട്ട് കേട്ട് രൺവീരേട്ടന്റെ ഉറങ്ങിപ്പോയ ഭാവനകൾ ഉണർന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ്. നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് ചേട്ടൻ ഇപ്പൊ നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ പാട്ടൊന്നും പാടുന്നില്ല നിന്നോട് ഒരു തവണ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന? കാര്യം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? എന്തിനാ പിന്നെ വീണ്ടും എന്റെ ഹൃദയത്തിലേക്ക് കുത്തിക്കയറ്റുന്നേ?
ഇത് ഇതോടെ അവസാനിപ്പിക്കണം. ഇനി ആവർത്തിക്കരുത്. ഇല്ല മോനെ, അവളൊന്നും കഴിക്കാതെ രാവിലെ നേരത്തെ തന്നെ പോയി. നേരത്തെ പോയെന്നോ? എങ്ങോട്ട് പോയെന്ന്? അത് രൺവി അന്ന് ആദ്യമായിട്ട് പാടിയ റെക്കോർഡിംഗ് വിജയിച്ചപ്പോ അവളൊരു നേർച്ച നേർന്നിരുന്നു. അതായത്, നിന്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നഗ്നപാതയായിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യാന്ന് നേർച്ച നേർന്നിരുന്നു. അതിനുവേണ്ടി അവള് രാവിലെ പുറപ്പെട്ടതാ. ഇന്ന് നീ എന്നെ തടയുകയാണെങ്കിലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പറഞ്ഞേക്കാം, ഇതെല്ലാം ഞാൻ എന്റെ രൺവീരേട്ടിന് വേണ്ടി ചെയ്യുന്നതാ ബൽദേവ. എനിക്ക് നേർച്ച എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, പൂർത്തിയാക്കണം. അവളുടെ ആ പ്രാർത്ഥന ബലിക്കുന്നതിന് മുൻപേ എന്തിനാ ഇപ്പൊ ആ വഴിപാട് കഴിക്കാൻ പോയത്? എന്നിട്ട് നിങ്ങൾ ആരും അവളെ തടഞ്ഞില്ലേ? ആ സ്വപ്നം മറ്റൊരാളുടെ പേരിലാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും നിന്റെ ശബ്ദം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കഴിഞ്ഞു മോനെ. ലോകം നിന്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മഴ പെയ്യുമ്പോ നീ എന്തിനാ ചെരുപ്പിടത് അമ്പലത്തിലേക്ക് പോണത്? ഞാൻ ഇതിന്റെ രൺവീരേട്ടിന് വേണ്ടി നേർച്ച നേർന്നിരുന്നതാണ്. അത് പൂർത്തിയാക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വീര, ഞാനൊന്ന് പറയട്ടെ, നിനക്ക് ഇക്കാര്യം ഇന്നലെ തന്നെ എന്നോട് പറയാറുന്നില്ലേ? ഞാൻ വന്നേനല്ലോ നിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറയാതിരുന്നത്. ഈ നേർച്ച നേർന്നത് ഞാനാണ്, അപ്പൊ ഇത് പൂർത്തിയാക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ലേ? എന്നാലും ഞാൻ പറയുന്നത് കേൾക്ക് വീര. നിനക്ക് വഴിപാടാണെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്താ പോരായിരുന്നോ? ഇത്തിരി കൂടെ എളുപ്പമുള്ളതേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വല്ല കാര്യമുണ്ടോ? അതെ, നോക്ക് വീര, മഴയുടെ ശക്തി കൂടി വരികയാണ് കേട്ടോ. വീര, നിനക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, കല്ലും മുള്ളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ, ഇനി അങ്ങോട്ട് പോകണ്ട. വീര വീര, നീ എന്താ ചെയ്യാൻ പോണത്? വീര, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്? ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് വീര. വീര, ഞാൻ പറയണത് നീ കേൾക്കണ്ടോ? ബൽദേവ്, എന്നെ വിടാനാ പറഞ്ഞത്? ബൽദേവേ, ഇന്ന് നീ എന്നെ തടയുകയാണെങ്കിലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പറഞ്ഞേക്കാം, ഇതെല്ലാം ഞാൻ എന്റെ രൺവീരേട്ടിന് വേണ്ടി ചെയ്യുന്നതാ ബൽദേവ. എനിക്ക് നേർച്ച എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, പൂർത്തിയാക്കണം. ഞാൻ പറയണൊന്നും ഇവള് കേൾക്കണ ലക്ഷണമില്ല. നിഹാൽ ചെറിയച്ചന് ഫോൺ ചെയ്യുന്ന നല്ലത്. ചെറിയച്ചൻ പറഞ്ഞ ചിലപ്പോ കേൾക്കുമായിരിക്കും. എന്തൊരു വിധിയാണെന്ന് നോക്കണേ എന്റെ റബ്ബേ, ഇവിടെ ആണെങ്കിൽ റേഞ്ച് പോലും കിട്ടണില്ല. നിനക്കെന്താ വട്ടം പിടിച്ചോ? സ്വന്തം കാര്യം നോക്കാതെ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ആ മഴ മുഴുവൻ നിന്ന് നനഞ്ഞിട്ട് മുഖം വിളറി വെളുത്തിരിക്കുന്ന കണ്ടില്ലേ? വാ, വീട്ടിൽ പോ. അതിന് എന്റെ വഴിപാട് പൂർത്തിയായിട്ടില്ല ചെറിച്ച, അതുകൊണ്ടാ. രൺവീരേട്ടൻ ഇത് എങ്ങോട്ട പോയേ? Oh.
സംഭവിച്ചിരുന്നെങ്കിലോ? ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? രൺവീരേട്ടാ, ഞാൻ രൺവീരേട്ടിന് വേണ്ടി ഈ നേർച്ച നടന്നത്. അപ്പൊ ഇങ്ങനെ അത് പൂർത്തിയാക്കാതിരിക്കാൻ പറ്റാ? അതിനെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല വീര. നീ വീട്ടിലേക്ക് വാ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. വീര, നീ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റി എനിക്കത് സഹിക്കാൻ പറ്റുമോ? രൺവീരേട്ടാ, അഥവാ ഞാൻ ഈ വഴിപാട് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുന്നത് എനിക്കായിരിക്കും. പ്ലീസ് എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കണം ഏട്ടാ. ദൈവം ഇതെന്നെ തടയരുത്. വീര, എന്താ നീ ഈ കാണിക്കുന്നത്? ഈ കൊടും മഴയത്ത് എന്തിനാ നീ ചെരുപ്പ് പോലും ഇടാതെ ഇവിടം വരെ വന്നത്? മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ വല്യമ്മേ, നിനക്കെന്താ വട്ട് പിടിച്ചോ? സ്വന്തം കാര്യം നോക്കാതെ ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ആ മഴ മുഴുവൻ നിന്ന് നനഞ്ഞിട്ട് മുഖം വിളറി വെളുത്തിരിക്കുന്നതല്ലേ. വാ, വീട്ടിൽ പോ. നീ വാ മോളെ, വീട്ടിലേക്ക് പോ. ഇല്ലമ്മേ, എന്റെ വഴിപാട് പൂർത്തിയായിട്ടില്ലമ്മേ. അതുകൊണ്ട് രൺവീരേട്ടൻ ഇത് എങ്ങോട്ടാ പോയേ? എന്തിനാ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്നെക്കാളും സുന്ദരികളായ വേറെ പെമ്പിളരെ കണ്ടിട്ടില്ലല്ലേ. എന്തു പറ്റി? എന്തിനാ തുറിച്ചു നോക്കിക്കൊണ്ട് നിക്കുന്നേ? എന്നെക്കാളും സുന്ദരനായ ആൺകുട്ടിയെ വേറെ കണ്ടിട്ടില്ലല്ലേ. നീ കാണിക്കുന്നേ? നീ എന്താ ഈ കാണിക്കുന്നേ? എന്റെ ഭർത്താവിനെ ബുദ്ധിയില്ലാത്ത കുരങ്ങനാക്കി മാറ്റിയതാരാ? എന്റെ ഭാര്യയെ ബുദ്ധിയില്ലാത്ത കുരങ്ങച്ചാക്കി മാറ്റിയതാരാ? എടാ ഇടീ.